നസീർ സാറുമായിട്ട് നന്നായി ഇണങ്ങി പിണങ്ങി കലഹിച്ചു കേറിവിച്ചു മുഖം വീർപ്പിച്ചു മൂന്ന് വർഷക്കാലം ഇങ്ങനെ ഇരുന്നു. നോ കമൻസ്, നോ കമൻസ്. അടുത്ത ചോദ്യം. പിന്നെ എന്നെ അങ്ങ് നിരാശപ്പെടുത്തുകയാണല്ലോ ഷീലാമ്മ ഇങ്ങനെ. നോ കമൻസ്. Go to the next question. അപ്പൊ ആ ക്വസ്റ്റ്യൻ എന്നൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒരു ഒന്നര ക്വസ്റ്റ്യൻ ആണ്. ബ്രൂട്ടോസ് എത്ര പേര് പ്രേമിച്ചിട്ടുണ്ട്? ഒരുപാട് പേര് വന്നിട്ടില്ലേ? ഒരുപാട് പേര് ചതിച്ചിട്ടുണ്ടോ? ഇല്ല. കല്യാണം കഴിച്ച പെണ്ണിപ്പോ ഭാര്യയൊക്കെ പ്രേമിച്ച പെണ്ണ് തന്നെയാണോ? എന്റെ ശീലമുള്ള കാര്യം ഞാൻ പറയട്ടെ, ഇത് വിശ്വസിക്കണേ. സത്യമേ പറയാവോ? സത്യമേ തന്നാ ഞാനിങ്ങനെ ആക്കാം. ഒറ്റ ചോദ്യം ചോദിക്കുള്ളൂ. സത്യമേ പറയാവോ? ഒരു ചോദ്യം ചോദിക്കാവുള്ളൂ. ആ ഒരു ചോദ്യം പറ. അതായത് പ്രണയിച്ച പെൺകുട്ടിയെ, അല്ല സ്നേഹിച്ച പെൺകുട്ടിയെ വിവാഹം കഴിച്ചോ അല്ലയോ പ്രണയിച്ച പെൺകുട്ടിയെ ചതിച്ചോ? നല്ല ചോദ്യം. ഒറ്റ ചോദ്യമല്ലേ ഉള്ളൂ. ഓക്കെ, ഇനി പറഞ്ഞ എന്തായിരിക്കും? ഇല്ലല്ല, അത് സത്യം വരണല്ലോ. ആകെ അങ്ങനെ മനസ്സിന്ന് ഇങ്ങനെ എടുക്കാനുള്ള ഒരു സാധനം എന്നല്ലേ പറഞ്ഞിരിക്കും. ഓക്കെ ശരി. ഇത് കഴിഞ്ഞ് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയാൻ ബാധ്യസ്ഥയാണ്. അല്ല, എല്ലാ ബാധ്യങ്ങളൊക്കെ ഞാൻ ചോദിക്കാനൊക്കോ? ഇപ്പോ ബെഡ്റൂമിൽ നടക്കുന്ന കാര്യം ബെഡ്റൂം, മറ്റേ ഹാളിൽ നടക്കേണ്ട കാര്യം ഹാളില്, കിച്ചണിൽ നടക്കേണ്ട കാര്യം കിച്ചണിൽ നടക്കണം. അതാണ് മനുഷ്യധർമ്മം. ഓക്കെ പറയൂ, നിങ്ങളുടെ കൊച്ചു. ഞാൻ ചോദിച്ച കൊച്ചിന് എന്റെ വിവാഹം, എന്റെ ഭാര്യ എന്തായാലും ഉണ്ടല്ലോ, പരിപൂർണമായ അറേഞ്ച്ഡ് മാരേജ് ആണ്. എൻ്റെ സുഹൃത്തുക്കൾ പലരും പറഞ്ഞു ഇവൻ ഇത്ര മൊരണനായിപ്പോയല്ലോ, ഒരു പെൺകുട്ടിയെ പ്രണയിച്ച് കഴിച്ചുകൂടായിരുന്നോ? എന്ന് എത്ര പേരോട് ചോദിച്ചു. അതിനു മുമ്പ് പ്രേമിച്ച പെണ്ണുകളുടെ കഥയൊക്കെ തിരിച്ചു വരാം. നോ 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 പറയൂ, ഇത് മാത്രം ഒരു ചോദ്യം. ഇല്ല ഞാൻ അങ്ങനെ ശീലമ്മ, ഞാൻ ഒരു കാര്യം പറയാം. ശീലമ്മ ഞാനിത് പറയട്ടെ. ശീലമ്മ എനിക്ക് ആ ശീലാമ്മയുടെ തന്ത്രം എനിക്ക് വ്യക്തമായി. വളരെ നല്ല തന്ത്രത്തോട് നല്ല തന്ത്രശാലിയായിട്ടൊരു സ്ത്രീയെ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഇരുന്നത്. പക്ഷെ എൻ്റെ ചോദ്യത്തോട് മറുപടി പറയാതെ പോയി കഴിഞ്ഞാൽ പൊറുക്കില്ല ദൈവം. എന്താ കാരണം? ഇന്നിവിടെ കയറുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു ശീലാമ്മ ആണ്ടുകുമ്പസാരാണത്. നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ ഫാദർ ഒന്നല്ലോ. അയ്യോ, ഞാൻ അതുപോലെ ഒരു പരിശോധനായ ഒരു മനുഷ്യനല്ലേ. ഒന്നും അല്ലല്ല, അങ്ങനെ ഒന്ന് ചേർച്ചിലേക്ക് പോയി കുമ്പസരിക്കാമല്ലേ. എന്തിനാ ഞാൻ ജോൺ ബ്രിട്ടസ് മുന്നിൽ വരേണ്ട ആവശ്യം? ശരി, ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചു. ശീലാമ്മയ്ക്ക് അത് മറുപടി പറഞ്ഞ് പോയില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ ശേഷം, ഈ ഇന്റർവ്യൂ കഴിഞ്ഞ ശേഷം എന്നെ വിളിച്ച് പറയും ബ്രിട്ടാസേ എനിക്കത് മറുപടി പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ ആ സമയത്ത് എനിക്ക് ആ മറുപടി പറയാൻ പറ്റാതെ. ഇനി എനിക്കത് മറുപടി പറയാനുള്ള സമയം കിട്ടൂ? ഞാൻ പറയും ചേച്ചി അത് എടുത്തു പോയില്ല ചേച്ചി, അത് ഇനി നമുക്കിനി എങ്ങനെയാണ് എടുക്കുക? ഊഹ്, ഇനി എനിക്കത് അത് പറഞ്ഞില്ലെങ്കിൽ ഇനി എനിക്ക് ഇനി സ്വസ്ഥത ഉണ്ടാവില്ല. എന്താ ചോദിക്കൂ, ചോദിക്കാനോ പറയാനൊക്കുന്ന കാര്യമാണെങ്കിൽ പറയും, പറയാനൊക്കുന്ന നോ കമൻസ്, അത്രേ ഉള്ളൂ. അതാദ്യം പറഞ്ഞു കഴിഞ്ഞു നോ കമൻസ്. ഓക്കെ, ദേർ ഇസ് മോ നോ കമൻസ്. ഇത് ഭയങ്കര ഇരുമ്പ് ചട്ടയിട്ടുള്ള പറയും. മലയാള സിനിമയിൽ എക്കാലത്തും ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപക്ഷെ ഇതുപോലുള്ളൊരു സുവർണ ജോഡി ആർക്കും കിട്ടില്ല, മറ്റൊരു ഭാഷയ്ക്കും കിട്ടിയിട്ടുണ്ടാവില്ല. വളരെ അപൂർവമാണ്. നസീർ സാറും ഷീലാമ്മയും ഈ രണ്ടുപേരും ഞങ്ങളുടെ ഹൃദയത്തിലാണ്. നിങ്ങളുടെ ആ അഭിനയ ജീവിതം, നിങ്ങൾ സൃഷ്ടിച്ച മുഹൂർത്തങ്ങൾ, നിങ്ങൾ ഞങ്ങളുടെയൊക്കെ മനസ്സിലേക്ക് പ്രസരിപ്പിച്ചൊരു പ്രത്യേകത, നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ കലഹം, നിങ്ങളുടെ കെറിവ്, ഇതൊക്കെ അന്ന് സിനിമാ ലോകത്ത് ചർച്ചയായിരുന്നു. ഇന്നും ഒരുപക്ഷെ മലയാള സിനിമാ ചരിത്രം ആരെങ്കിലും എഴുതുമ്പോൾ തീർച്ചയായിട്ടും അടിവരി ഇട്ടെഴുതാൻ പോകുന്നൊരു സാധനം ഷീലാമ്മ നസീർ സാർ ജോഡി. എന്തിനേറെ എൻ്റെ ഷീലാമ്മയെ സ്വന്തം മകനായിട്ടുള്ള ഷാനവാസ് പോലും പറയും, ഓ എൻ്റെ ആൻറ്റി ആ കെമിസ്ട്രി. ജോൺ ബ്രിട്ടസ് കരയരുത് കേട്ടോ, അങ്ങനെ ആവേശമായി കണ്ണൊക്കെ നിറഞ്ഞു വരുന്നു.
ആവേശത്തിലെ എന്ത് ചോദിക്കണമെന്നറിയാതെ കണ്ണൊക്കെ നിറയുന്നു. പറയും എന്ത് എന്ത് ഏത് ക്വസ്റ്റ്യനാണ് ഞാനിപ്പോൾ മറുപടി പറയേണ്ടത്? എത്ര കാലം നിങ്ങൾ കെറിവിച്ചിരുന്നു? 3 വർഷക്കാലം നിങ്ങൾ കലഹിച്ചു. എൻ്റെ അമ്മ മരിച്ചില്ലേ, ഞാനത് ഓർക്കാറില്ല. കാരണം ഓർത്ത് എനിക്ക് മനസ്സിന് ഭയങ്കര കഷ്ടങ്ങളാണ്. അത് കാരണം എനിക്കിതൊന്നും ഓർമ്മകളില്ല. ഐ ഡോണ്ട് വോണ്ട് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. അത് വിട്ടേക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയൂ. കുംഭശരി കുംഭശരിക്കാം.